നമസ്കാരം സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിനെ കാണാൻ ഉമ്മ ഫാത്തിമയും സഹോദരൻ നസീറും ജയിലിൽ എത്തിയെങ്കിലും കാണാനായില്ല നിയമതടസ്സം മൂലമാണ് കാണാൻ സാധിക്കാഞ്ഞത് ഇന്ന് രാവിലെയായിരുന്നു ഇരുവരും റിയാദ് അൽ ഖർജ റോഡിലെ അൽ ഇസ്ഗാൻ ജയിലിലെത്തിയത് ഉമ്മയ്ക്ക് മാത്രമാണ് ജയിലിനകത്തേക്ക് പ്രവേശനം അനുവദിച്ചത് നിയമസഹായ സമിതി വഴി അല്ലാതെ എത്തിയതുകൊണ്ട് കാണാനാകില്ലെന്ന് റഹീം ഉമ്മയെ അറിയിക്കുകയായിരുന്നു നിയമസഹായ സമിതിയുടെ അറിവില്ലാതെ ചില വ്യക്തികളുടെ സഹായത്തോടെയാണ് റഹീമിന്റെ ജ്യേഷ്ഠനും ഉമ്മയും റിയാദിലെത്തിയത് മോചനത്തിന് തടസ്സം ഉണ്ടാകുമെന്ന് കരുതിയാണ് കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നതെന്ന് നിയമസഹായ സമിതി അറിയിച്ചു ഒക്ടോബർ മുപ്പതിനാണ് ഉമ്മയും സഹോദരനും സൗദിയിലെത്തിയത് അബഹയിലായിരുന്നു ഇരുവർ താമസിച്ചിരുന്നത് റഹീമിന്റെ മോചന ഹർജി പരിഗണിക്കുന്നതിനുള്ള റിയാദ് ക്രിമിനൽ കോടതിയിലെ സിറ്റിംഗ് നവംബർ പതിനേഴിന് നടക്കും നവംബർ ഇരുപത്തി ഒന്നായിരുന്നു നേരത്തെ കോടതി അറിയിച്ച തീയതി പ്രതിഭാഗത്തിന്റെ അപേക്ഷ പ്രകാരമാണ് പതിനേഴിലേക്ക് മാറ്റിയത് കോഴിക്കോട് കോടമ്പുഴ മച്ചിലകത്തെ എഴുപത്തിയഞ്ചുകാരി ഫാത്തിമയുടെ ആറു മക്കളിൽ ഇളയവനാണ് റഹീം ഹൗസ് ഡ്രൈവറായി വിസയിൽ ജോലി തേടി രണ്ടായിരത്തി ആറ് നവംബറിലാണ് റിയാദിലെത്തിയത് സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ സഹിയുടെ ഭിന്നശേഷിക്കാരനായ പതിനഞ്ചുകാരൻ മകൻ അനസ് അൽ സഹ്റിയെ പരിചരിക്കലായിരുന്നു പ്രധാന ജോലി കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണം വഴിയായിരുന്നു ഈ കുട്ടിക്ക് ഭക്ഷണവും വെള്ളവും നൽകിയിരുന്നത് രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിന് കാറിൽ സഞ്ചരിക്കുമ്പോൾ അബദ്ധത്തിൽ അബ്ദുൾ റഹീമിന്റെ കൈ ബാലന്റെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിന്റെ ട്യൂബിൽ തട്ടി പതിനഞ്ച് വയസ്സുകാരനായ കുട്ടി ബോധരഹിതനാവുകയും പിന്നീട് മരിക്കുകയുമായിരുന്നു ഇതോടെ സൗദി പോലീസ് റഹീമിനെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു റിയാദ് കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തു പിന്നീട് മോചനദ്രവ്യം തയ്യാറായതോടെയാണ് റഹീമിന് മോചനത്തിനുള്ള വഴി തെളിഞ്ഞത്